നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി അരിക്കൊമ്പനെ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട ചിന്നക്കനാലിൽ സമരം ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായത്തിലെ അഞ്ചു കുടികളിലെ ആളുകളാണ് സമര രംഗത്തിറങ്ങിയത് അരിക്കൊമ്പന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ വീണ്ടും നടപടികൾ ഉണ്ടായാൽ സമരം ശക്തമാക്കുമെന്ന് ഇവർ പറയുന്നു സൂര്യനെല്ലി സിംഗുകണ്ടം പാതയിലാണ് സൂചന സമരവുമായി ആദിവാസികൾ ഒത്തുകൂടിയത് തുടർച്ചയായ മയക്കുവെടികളും കാടുമാറ്റവും ആനയുടെ ആരോഗ്യസ്ഥിതിയെ കാര്യമായി ബാധിച്ചെന്നാണ് ഇവരുടെ ആരോപണം തുമ്പിക്കൈയിലെ മുറിവ് അപകടകരമായ രീതിയിലേക്ക് മാറിയതായും ഇവർ പറയുന്നു ആന ജനിച്ചു വളർന്ന മതികെട്ടാൻ വനമേഖലയ്ക്ക് തിരികെ എത്തിക്കുകയും കൃത്യമായ ചികിത്സ ലഭ്യമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഞങ്ങൾ വേറെ ഒന്നുമില്ല അവനെ കാണുമ്പോൾ അവന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ ഏതൊരു വ്യക്തിയും നമുക്ക് അറിയാം മനുഷ്യൻ തന്നെ ഒരു സ്ഥലങ്ങളിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു വന്യമൃഗത്തിനെ കൊണ്ട് അരിയ സ്ഥലം കൊണ്ട് അതിനെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ട് അപ്പൊ ആ കഷ്ടപ്പാട് ഇല്ലാതിരിക്കില്ല അവൻ ജനിച്ചുപടുന്ന സ്ഥലത്തിനെ കൊണ്ടുവരണം വിടണം എന്നുള്ള അപേക്ഷയാണ് ഞങ്ങൾ ആദിവാസി മുഖവുമാർ ബോധിപ്പിക്കുന്നത് ചിന്നക്കനാലിലെ വിളന്താൻ താങ്കമേട് പച്ചപ്പുൽ ചെമ്പകത്തോഴു കോഴിപ്പന എന്നീ കുടിനിവാസികളാണ് ഒത്തുചേർന്നത് അരിക്കൊമ്പനെ ദ്രോഹിക്കുന്ന നടപടികൾ തുടർന്നാൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ഇത് ഇതിനെ പറ്റി എല്ലാ നില കൊടുത്ത കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് വേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ സമരത്തിന് നേരിടും അഥവാ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഒരു ചിന്നക്കനൽ പഞ്ചായത്തിൽ വോട്ട് ഏത് കാരണം പാടില്ല അത് ഞങ്ങൾ ഇടുക്കി എറണാകുളം കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് വീടിന്റെ പുറകു ആന വാഴ മറിച്ചിടുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് ആന ജനാലച്ചില്ലകളും തകർത്തു കോട്ടപ്പാറ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്താണ് ഇറങ്ങിയത് കോഴിക്കോട് നാദാപുരത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മോഷണം ഇലക്ട്രിക്കൽ വയറുകളാണ് കവർന്നത് മുമ്പും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു നാദാപുരം പോലീസ് സ്റ്റേഷൻ സമീപത്തെ കൊമ്പന്റെ വിട അഷ്റഫിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നാണ് ഇലക്ട്രിക് വയറുകൾ കവർന്നത് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്ന് വീട്ടുടമ നാദാപുരം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കാസർഗോഡ് കള്ളക്കടത്ത് സ്വർണവുമായി ഒരാൾ പിടിയിലായി കണ്ണൂർ എയർപോർട്ടിൽ നിന്നിറങ്ങി ചിത്താരിയിലേക്ക് കാറിൽ പെരുകയായിരുന്ന യാത്രക്കാരുടെ ബാഗിൽ നിന്നും എമർജൻസി ലൈറ്റിന്റെ അകത്ത് ഇ എം പൂശി ഒളിപ്പിച്ച് കടത്തിയ നിലയിലാണ് എണ്ണൂറ്റി അൻപത്തെട്ട് ഗ്രാം സ്വർണം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ചിത്താരി സ്വദേശി നിസാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി മുംബൈക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള അവസാന റെയിൽവേ അവസാനാണ് ഇതോടെ ഒഴിവാകുന്നത് നീണ്ട പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ദേശീയപാതയിലെ പള്ളിക്കര റെയിൽവേ മേൽപ്പാലം ഗതാഗതത്തിനൊരുങ്ങി ഈ മാസം അവസാന വാരം പാലത്തിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടും ഇതോടെ കൊച്ചി മുതൽ പൻവേൽ വരെയുള്ള ദേശീയപാതയിലെ അവസാന ലെവൽ ക്രോസ് ഓർമ്മയാകും രണ്ടായിരത്തി പതിനെട്ടിലാണ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത് എറണാകുളത്തെ ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് പാലം നിർമ്മാണം ഏറ്റെടുത്തത് അറുപത്തെട്ട് കോടിയോളം ചെലവിൽ എഴുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലും നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലും നാലു പാലം നിർമ്മിച്ചത് ദേശീയപാതയിൽ റെയിൽവേ കൈറ്റുള്ള ഏക സ്ഥലം പള്ളിക്കരയാണ് ഇരുപത്തിയൊൻപതോളം ട്രെയിനുകൾ ദിവസവും പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇവിടത്തെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും അതിഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും കൊണ്ട് മംഗളൂരുവിലേക്കും കണ്ണൂരിലേക്കും പോകുന്ന ആംബുലൻസുകളടക്കം റെയിൽവേ ഗേറ്റിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങളുടെ നിര തെക്ക് കാര്യങ്കോട്ട് പാലത്തോളവും വടക്ക് കരുവാച്ചേരി വരെയും നീണ്ടുപോകാറുണ്ട് പല രോഗികളെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ നേരിട്ട് കാണുന്നതാണ് അതെല്ലാം പരിഹരിക്കുക ഏറ്റവും നല്ല ഒരു ഈ റെയിൽവേ ഈ പാത തുറന്നു കൊടുത്താൽ കേരളത്തിൽ മറ്റുള്ള ജനങ്ങൾക്കും അതുപോലെ മറ്റു പിന്നെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ജനങ്ങൾക്കും കോവിഡ് കാലം കനത്ത മഴ സാങ്കേതിക അനുമതി തുടങ്ങിയവയെ അതിജീവിച്ചാണ് ഇപ്പോൾ പാലം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലുമായി വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു വാഹനങ്ങൾ കടത്തിവിടുന്നതോടെ പള്ളിക്കര ലെവൽ ക്രോസ് എന്നുമായി അടച്ചിടും ന്യൂസ് കാസർഗോഡ് കോഴിക്കോട് കാലിക്കുളമ്പിൽ മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം നഷ്ടം കഴിഞ്ഞ ദിവസമുണ്ടായി കാറ്റിലാണ് അനിൽകുമാർ എന്ന കർഷകന്റെ ആയിരത്തിലധികം വാഴകൾ നശിച്ചത് മൂന്ന് വർഷം മുമ്പ് ഏക്കറോളം പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി നടത്തിയിരുന്നത് ആയിരത്തിലധികം കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകളാണ് നശിച്ചുപോയത് നേന്ത്രൻ കദളി മൈസൂർ ഇനത്തിൽപ്പെട്ട വാഴകളാണ് നശിച്ചതിൽ ഏറെയും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കൽ മുടങ്ങുമെന്നാണ് അനിൽ പറയുന്നത് ആയിരത്തോളം വായ ഇവിടെയുണ്ട് അത് മൊത്തം കാറ്റും മഴത്തും കൂടി നശിച്ചുപോയി പിന്നെ കത്തിട്ട് ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്തത് ഇപ്പം ഇത് പാടത്തിനടുത്ത സ്ഥലമാണ് ഇപ്പം എന്നേണ്ടെന്നുള്ള ഇതില്ല അടക്ക് തിരിച്ചടക്കേണ്ടി യാതൊരു ഇതുമില്ല എങ്ങനെ അടക്കണമെന്നോ അല്ലെങ്കിൽ ഇത് എന്നാ എന്നുള്ളൊരു ഇതുമില്ല മലപ്പുറം കോട്ടയ്ക്കലിൽ നിർത്തിയിട്ട കാർ പിന്നിലേക്കുരുണ്ടു കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു വഴിയാത്രക്കാരനായ യുവാവാണ് ഡോർ തുറന്ന് കാറിൽ കയറി ബ്രേക്ക് ഇട്ടത് അപകടത്തിന്റെ സി സി ദൃശ്യങ്ങൾ ന്യൂസ് എറ്റീനിൽ ലഭിച്ചു പരിമിതികളോട് പടപെട്ടി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ് പാലക്കാട് പട്ടാമ്പി പ്രഭാപുരം സ്വദേശി നൌഷിജ കുട്ടിക്കാലം മുതൽ വീൽ ചെയറിൽ ജീവിക്കുന്ന നൌഷിജ മനോഹരമായ കുടകൾ നിർമ്മിച്ചാണ് സ്വയം പര്യാപ്തിയാവുന്നത് നാലു വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കുടകളാണ് നൌഷിജ നിർമ്മിച്ചത് നൌഷിജ നിർമ്മിക്കുന്ന കുടയ്ക്ക് ഏഴുവർണങ്ങളാണെങ്കിലും നൌഷിജയുടെ ജീവിതത്തിന് അത്ര നിറച്ചാർത്തു പോരാ കുട്ടിക്കാലം മുതൽ വീൽചെയറിൽ കഴിയുന്ന നൌഷിജ സ്കൂൾ അനുബന്ധ സാധന സാമഗ്രികളാണ് നിർമ്മിക്കുന്നത് നാലു വർഷമായി കുട നിർമ്മാണം തുടങ്ങിയിട്ട് പേപ്പർ പേന ബാഗ് നിർമ്മാണം എന്നിവയും പരിമിതികൾ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടെയാണ് കുട നിർമ്മാണം ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലേറെ കുടകൾ നിർമ്മിച്ചു വിപണിയിലേതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് വില്പന കുട്ടിക്കുട മുതൽ തുപ്പിക്കുടീ ഫോൾഡ് കുട വാഗമ്മൻ സ്റ്റിക് കുട കാലൻകുടകൾ തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നത് അത് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇതുവരെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ വിറ്റ് പോയിരുന്നു കൊറോണ സമയത്ത് വന്നതേമാതിരി ഒക്കെ സ്റ്റോക്കായി പിന്നീട് അത് ഇങ്ങനെ ആൾക്കാരൊക്കെ അറിയപ്പെട്ട് അങ്ങനെ കയറി പോയി ഇപ്പോഴും ഒരുപാട് കുടകൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ മഴ ഇതുവരെ പെയ്തിട്ടില്ലല്ലോ മഴ ആയി കഴിഞ്ഞാൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നാണ് കുടകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത് കൈകൊണ്ട് തുന്നുന്ന കുടകളായതിനാൽ ഈടും ഗുണമേന്മയും നൌഷിജ ഉറപ്പു നൽകുന്നുണ്ട് തന്റെ പരിമിതികൾ തരണം ചെയ്ത് മുന്നേറുന്ന ആവശ്യക്കാരും ഏറെയാണ് ന്യൂസ് പട്ടാമ്പി ഇടുക്കി പാൽകുളംമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള വഴി അടച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് പാൽകുളംമേട് കാണാൻ എത്തുന്നവർക്ക് ഇതുമൂലം നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണ് റോഡ് തുറന്നു നൽകാൻ വനം വകുപ്പ് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇടുക്കി ജില്ലയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനദ്രോഹ നടപടികളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇടുക്കി പാലക്കുളംമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലും കാണാനാവുന്നത് ജില്ലാ ആസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ ഒന്നാണ് പാൽക്കുളംമേട് കഞ്ഞിക്കുഴി വാഴത്തോപ്പ് പഞ്ചായത്തുകളിലായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാൽക്കുളംമേട് പ്രകൃതി മനോഹാരിതയുടെ കലവറയാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും പാൽക്കുളംമേട്ടിലെത്തുന്നത് വനംവകുപ്പിന്റെ ഇടപെടൽ മൂലം ഇപ്പോൾ പാൽക്കുളം മേട്ടിലേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാനാവില്ല കുറച്ച് ഈ വഴി അടച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് തുറന്ന് ഇതിനെ നല്ല രീതിയിലുള്ളൊരു സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞാൽ പാക്കുളത്ത് നല്ലൊരു ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ട് പാലക്കുളംമേട്ടിലേക്ക് ജനങ്ങൾ കയറിപ്പോകുന്ന റോഡ് വനംവകുപ്പ് അടച്ചിട്ട് ഒരു വർഷക്കാലമായി കാട്ടുമൃഗങ്ങൾക്ക് അസൗകര്യമാകുന്നുവെന്ന വിചിത്രമായ വാദം നിരത്തിയാണ് അധികൃതരുടെ ഈ നടപടി നാട്ടുകാരും പൊതുപ്രവർത്തകരും നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും റോഡ് തുറന്നുകൊടുത്തിട്ടില്ല വിദൂരങ്ങളിൽ നിന്നുപോലും മലയടി വാരത്തിലെത്തുന്നവർ വനംവകുപ്പിന്റെ ഈ നടപടി മൂലം നിരാശയോടെ മടങ്ങുകയാണ് പ്രാദേശിക ടൂറിസത്തിന് പദ്ധതികൾ നിരവധിയെന്ന് മന്ത്രിതല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികൾ തുടരുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമമായ കുറത്തിക്കുടിയിൽ ആരോഗ്യ കേന്ദ്രങ്ങളില്ലാത്തത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി പോകേണ്ടത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് കുറത്തിക്കുടി ഇവിടുത്തെ ആദിവാസി സെറ്റിൽമെന്റിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ ചികിത്സ ലഭിക്കണമെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തണം വഴിയും വാഹന സൗകര്യവും ഇല്ലാത്ത കുറത്തിക്കുടിയിൽ നിന്ന് സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തത് മൂലം നാല് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ആശുപത്രിയിലേക്ക് പോകും വഴി പ്രസവിച്ച അഞ്ചു സ്ത്രീകളുമുണ്ട് എന്നാൽ കുടിനിവാസികളുടെ സ്ഥിതി ഇത്ര ദുരിതമായിട്ടും പട്ടികവർഗ വികസന വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഒരു പ്രസവ കേസ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ആകെ അവശ്തയാകുന്നുണ്ട് എല്ലാവരും വഴി വെച്ച് പ്രസവമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് വണ്ടി സൗകര്യമില്ല ഇല്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കൊച്ചിനെയൊക്കെ ആണെങ്കിൽ കുട്ടികളടക്കം രണ്ടായിരത്തോളം പേർ താമസിക്കുന്ന വനാതിർത്തി ഗ്രാമത്തിൽ ഒരു സബ് സെന്റർ പോലും സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പും തയ്യാറായിട്ടില്ല മഴക്കാലമാകുന്നതോടെ ആദിവാസി മേഖലകളിൽ പകർച്ചവ്യാധി സാധ്യത ഏറെയാണ് അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് വല്ലപ്പോഴും നടത്തുന്ന പ്രതിരോധ മരുന്ന് വിതരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ആകെ ചെയ്യുന്നത് ആദിവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതം കണക്കിലെടുത്ത് കുറത്തിക്കുടിയിൽ സർക്കാർ ആശുപത്രി സ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ഇടുക്കി സാമൂഹ്യ സേവനത്തിന്റെ മാതൃക തീർത്ത് കാസർഗോഡ് തൃക്കരിപ്പൂർ ബീതിച്ചേരിയിലെ യുവാക്കൾ സർക്കാർ വിദ്യാലയത്തിലെ ക്ലാസ് മുറി ശീതീകരിച്ചു നൽകിയാണ് ഇവർ ശ്രദ്ധേയരായത് ബീരച്ചേരി ലൈഫ് വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് നാട്ടിലെ സർക്കാർ വിദ്യാലയത്തിലെ ഒന്നാം ക്ലാസ് മുറി എയർ കണ്ടീഷൻ ചെയ്ത് നൽകിയത് സ്കൂൾ മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്യുന്നതിനുള്ള ആദ്യപടിയാണിത് വേനൽച്ചൂടിന്റെ കാഠിന്യം കുട്ടികൾക്ക് താങ്ങാവുന്നതിലും അധികമാണ് എന്ന തിരിച്ചറിവിലാണ് ബീരിച്ചേരിലെ യുവാക്കൾ ഇതിനായി മുന്നിട്ടിറങ്ങിയത് വാർഡ് മെമ്പർ ഫായിസ് ബീരിച്ചേരി വെച്ച ആശയം നാട്ടിലെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ ലൈവ് ബീരിച്ചേരി ഏറ്റെടുക്കുകയായിരുന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ ബാബ സ്വിച്ച് ഓൺ നിർവഹിച്ചു പാലക്കാട് തൃത്താല കരിയന്നൂർ ഗവൺമെന്റ് ജി എം എൽ പി സ്കൂളിലെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ലക്ഷം രൂപ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ കരിയന്നൂർ ഗവൺമെന്റ് സ്കൂളിലാണ് പുതിയ പുതിയ കെട്ടിടം കെട്ടിടം വർഷത്തിലെ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ സ്കൂളിൽ ഒന്നും നിഷേധിക്കാതെ ഇപ്പോഴും പ്രശ്നമില്ല കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന എം എൽ എ മാരുടെ മണ്ഡലത്തിൽ ഫണ്ട് അനുവദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിടം കെട്ടുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കട്ടെ ഒരു കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്നുള്ള കാര്യം ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് എസ്റ്റിമേറ്റും എടുത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോട് ഈ കരിയന്നൂർ സ്കൂൾ സ്കൂളിലെ പഴക്കമുള്ള മറ്റു രണ്ട് കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ന്യൂസ് പട്ടാമ്പി ലഹരിയുടെ പിടിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്റ്റുഡന്റ് ബാരിയർ പദ്ധതി മലപ്പുറം ജില്ലയിലെ തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഹൈസ്കൂൾ കോളേജുകളിലെ വിദ്യാർത്ഥികളെ ലഹരി പ്രതിരോധ പോരാളികളായി തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയാണ് തവന്നൂരിലെ വിദ്യാർത്ഥികൾ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നിരീക്ഷണം തുടങ്ങിയവ നടത്തും പരിപാടിയുടെ പരിശീലനവും ലോകോപ്രകാശനവും തവന്നൂർ കെ എം ജി യു പി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ നിർവഹിച്ചു സ്കൂളുകളിൽ രക്ഷാകർത്ത അധ്യാപക യോഗങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നടക്കും പരിപാടി നടത്തിപ്പിനായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ സ്റ്റുഡന്റ് വാരിയർ എന്നാകും വിളിക്കുക അവർക്ക് ബാഡ്ജും നൽകും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത് മികച്ച പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും നൽകും ന്യൂസ് തവന്നൂർ ശിശു സൗഹൃദ അന്തരീക്ഷത്താൽ മനോഹരമായി പാലക്കാട് കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ മന്ത്രി എം പി രാജേഷ് നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ ലഭ്യമാക്കി ബവ്കോയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പദ്ധതി നടത്തിപ്പ് തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ എൻലൈറ്റ് തൃത്താലയുടെ ഭാഗമായാണ് കൂറ്റനാട് വട്ടനാട്ടെ എൽ പി സ്കൂളിലേക്ക് ശിശു സൗഹൃദ ഫർണിച്ചറുകൾ ലഭ്യമാക്കിയത് ബെവ്കോയുടെ ഈ വർഷത്തെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കിയത് സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച എട്ട് ക്ലാസ് മുറികളിലായി ഫർണിച്ചറുകൾ സജ്ജീകരിക്കും ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പദ്ധതി ചെലവ് ഇതോടൊപ്പം സ്കൂൾ പ്രധാന അധ്യാപകനായിരുന്ന രാജൻ മാസ്റ്ററും അധ്യാപികയായിരുന്ന ജമീല ടീച്ചറും സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിന് നൽകിയ പ്രോജക്ടറുകളുടെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കൂടുതൽ ശേഷം തൽക്കാലം വനത്തിനുള്ളിൽ തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ തമിഴ്നാട് വനം വകുപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം തമിഴ്നാട് വനമേഖലയിൽ മുത്തുക്കുളി എന്ന വനമേഖലയിലാണ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഭൂമിശാസ്ത്രം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ചികിത്സ നൽകി എന്നുള്ള വിവരമാണ് ഇപ്പോൾ തൽക്കാലം പുറത്തുവിടുന്നത് അപ്പർ തുമ്പിക്കൈലേറ്റമുറിവിന് ചികിത്സ നൽകി അല്പം മുമ്പാണ് ഇത്തരത്തിൽ അരിക്കൊമ്പനെ തുറന്നുവിട്ടത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സജ്ജയകുമാർ അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും അരിക്കൊമ്പനെ തുറന്നുവിട്ടു അരിക്കൊമ്പനെ അല്പസമയം മുമ്പ് തമിഴ്നാട് വനവകുപ്പ് മുത്തുക്കുള്ളി വനമേഖലയിൽ തുറന്നു വിടുന്നു ചികിത്സ എന്നും വിവരം ലഭിക്കുന്നു കാരണം ഭക്ഷണവും ചികിത്സയും അരിക്കൊമ്പൻ അവശനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് ശേഷമാണ് മിനിഞ്ഞാന്ന് രാത്രിയിലാണ് പന്ത്രണ്ടര മണിയോടുകൂടിയാണ് അരിക്കൊമ്പനെ ഇത്തരത്തിൽ വെടിവെച്ചത് തമിഴ്നാട് വനംവകുപ്പ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ അരിക്കൊമ്പനെ വെടിവെക്കാൻ തമിഴ്നാട് വനംവകുപ്പിനായത് അതിനുശേഷം തമിഴ്നാട് വനവകുപ്പിൻ്റെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ആനിമൽ ആംബുലൻസിൽ ചികിത്സയിലായിരുന്നു ആനിമൽ ആംബുലൻസിലായിരുന്നു ആനിമൽ ആംബുലൻസിലെത്തിയപ്പോൾ തന്നെ അവശത ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറോളം ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് അരിക്കൊപ്പനെ ഈ മുത്തുക്കുളി വനമേഖലയിൽ എത്തിച്ചത് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സജയ്കുമാർ വിവരങ്ങൾ പങ്കുവെക്കും സജൻ അല്പം മുമ്പാണ് തുറന്നു വിട്ടത് എന്ത് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യനില തൃപ്തികരമാണെന്ന് കണ്ടതിനെ തുടർന്നാണോ തുറന്നു വിട്ടത് രജിത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളമാണ് അരിക്കൊമ്പൻ ആനിമൽ ആംബുലൻസിൽ തമിഴ്നാട് വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലിരുന്നത് നീണ്ട ദൂരം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് കമ്പത്ത് നിന്ന് കളക്കാട് കടവാ സങ്കേത കേന്ദ്രത്തിൽ ഇന്നലെ രാത്രി എത്തിച്ചത് സമീപത്തെ പ്രദേശവാസികൾ അവിടെ തുറന്നുവിടരുതെന്ന ആവശ്യവുമായി അവരുടെ ജീവനും ജീവിതത്തിനും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലെ സമരത്തിലും ഏർപ്പെട്ടിരുന്നു സമരത്തിൽ ഏർപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് അരിക്കൊമ്പനെ കളക്കാട് തുടർന്ന് രാത്രി മുഴുവനും പൂർണ്ണ നിരീക്ഷണത്തിൽ അനിമൽ ആംബുലൻസിൽ വെച്ച് തന്നെ വനം വകുപ്പ് അതിന്റെ നി നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് രാത്രി മുഴുവനും ചികിത്സയ്ക്ക് ശേഷം അത് തുമ്പിക്കൈ നേരത്തെ ഏറ്റിരുന്ന മുറിവിനും ചികിത്സ നൽകുകയുണ്ടായി തുടർന്ന് മയക്കുവേടി വെച്ചതിൻ്റെ ക്ഷീണിതനായിരുന്ന അരിക്കൊമ്പനെ ഇന്ന് രാവിലെ അതിൻ്റെ പ്രാഥമിക ചികിത്സയെല്ലാം നൽകിയ ശേഷം അപ്പർ കോതയാറിന് സമീപം അതായത് കന്യാകുമാരി ജില്ലയുടെ അതിർത്തി പ്രദേശമായി വരും അപ്പർ കോതയാർ അപ്പർ കോതയാറിലെ മുത്തുകുളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ അരിക്കൊമ്പനെ തുറന്നു വിട്ടിരിക്കുന്നത് തുറന്നു വിട്ടിരുന്നാലും പൂർണമായും വനം തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ നിരീക്ഷിച്ചു വരികയാണ് ഇതിന് ഇതിന് കേരള മൃഗസ്നേഹി ജെ റബേക്ക ജോസഫ് ഒരു വയനാട്ടിൽ അംഗൻവാടി ടീച്ചറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി സി പി എം മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി മേപ്പാടി അട്ടമലയിലെ ജലജ കൃഷ്ണയാണ് മരിച്ചത് ആത്മഹത്യ കാരണം ഭരണസമിതിയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ജലജാ കൃഷ്ണനെ സഹപ്രവർത്തകയും വാർഡ് മെമ്പറും മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പരാതി മലപ്പുറത്ത് മന്ത്രവാദത്തിന്റെ മറവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിലായി എടവെണ്ണ സ്വദേശി ഷിജുവാണ് അറസ്റ്റിലായത് മെയ് ഇരുപത്തിയൊൻപതിനാണ് കേസിന് ആസ്പദമായ സംഭവം പെൺകുട്ടിയുടെ വീട്ടിൽ ദുർമർ ദുർമരണം സംഭവിച്ചുവെന്നും ഇനിയൊരു മരണം കൂടി നടക്കുമെന്നും വിശ്വസിപ്പിച്ചാണ് പീഡിപ്പിച്ചത് പീഡന വിവരം പെൺകുട്ടി സുഹൃത്തിനോട് പറയുകയും സുഹൃത്ത് ചൈൽഡ് ലൈനിനെ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിലാണ് ഷിജുവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തത് കാർഷിക കേരളം തൃത്താലയുടെ കാർഷിക ഉന്നമനത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിക്ക് തുടക്കമായി ഒരു ലക്ഷം തെങ്ങിൻ തൈകൾ നട്ടുകൊണ്ടാണ് തുടക്കമായത് മറ്റ് കാർഷിക ഇനങ്ങളും ഇതോടൊപ്പം നടപ്പാക്കും കാർഷിക മേഖലയുടെ ഉന്നമനവും കർഷകരുടെ ക്ഷേമവും ലക്ഷ്യമിട്ടാണ് പാലക്കാട് തൃത്താലയിൽ സുസ്ഥിര തൃത്താല പദ്ധതിക്ക് രൂപം നൽകിയത് തൃത്താല മണ്ഡലം എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ വടക്കേക്കര സെന്ററിൽ ഒരു ലക്ഷം തെങ്ങിൻ തൈ നടിയിൽ മണ്ഡലതല ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു തൃത്താലയെ കേരളത്തിന്റെ കേരമണ്ഡലമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു തൊഴിലുറപ്പുമായിട്ട് ചേർന്നാണ് ഒരു ലക്ഷം തൺ തെങ്ങിൻ തൈ തൃത്താല മണ്ഡലത്തിലൂടെ കൊടുക്കുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിനെ കേര ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകമായൊരു ധനസഹായം അവർക്ക് കിട്ടും യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കുന്നതോടുകൂടി നാഗലശ്ശേരി പഞ്ചായത്ത് മാത്രല്ല തൃത്താലം മണ്ഡലമാകെ കേര മണ്ഡലമായിട്ട് കേരളത്തിൽ എവിടെ ഉണ്ടാവില്ല ഒരു ലക്ഷം തെങ്ങിൻ തൈ കൊടുത്തത് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച പത്തിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടാണ് തെങ്ങിൻതൈ നടിയിൽ പദ്ധതി സംഘടിപ്പിച്ചത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും കേരള സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഏകോപനത്തിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലായാണ് ഒരു ലക്ഷം തെങ്ങിൻതൈ നടുന്നത് കാർഷിക സാധ്യത ഏറെയുള്ള മണ്ഡലമായതിനാൽ നെല്ല് പച്ചക്കറി എന്നിവയ്ക്കൊപ്പം മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം പട്ടാമ്പി എറണാകുളം കോതമംഗലം കവളങ്ങാട് പഞ്ചായത്തിൽ ഗോത്ര വിഭാഗക്കാർക്ക് പച്ചക്കറി കൃഷിയിൽ പരിശീലനം നൽകി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശീലനം നേരിമംഗലം ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയിലെ കർഷകർ പങ്കെടുത്തു കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിംസിയ ബിജു അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് കൃഷി ഓഫീസർ ജോഷി പി ആണ് ക്ലാസ് നയിച്ചത് ലോക പരിസ്ഥിതി ദിനത്തിൽ വിപുലമായ കണ്ടൽ വനവൽക്കരണ സംരക്ഷണ പദ്ധതികൾക്ക് കാസർഗോഡ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെ മിഷ്ടി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കണ്ടൽ കാടുകൾ സംരക്ഷിക്കുന്നത് വും കാർബൺ സന്തുലിതാവസ്ഥയും ലക്ഷ്യമിട്ട് കണ്ടൽക്കാടുകൾ സമൃദ്ധമാക്കാനൊരുങ്ങി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് നടപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ മാടക്കാലിൽ തുടക്കമായി കണ്ടൽ ചെടികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയത്തിന്റെ മിഷ്ടി പദ്ധതിയുമായി ചേർന്നാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കണ്ടൽ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിരം കണ്ടൽത്തൈകൾ കവായ് തീരത്ത് വെച്ചുപിടിപ്പിക്കും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച വൃക്ഷസമൃദ്ധി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എം രാജഗോപാൽ എം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കുട്ടനാടിന് അന്താരാഷ്ട്ര നിലവാരമുള്ള കുടിവെള്ള പ്ലാന്റ് സമ്മാനിച്ച് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൌണ്ടേഷൻ ഇടത്തോയിലെ മുന്നൂറോളം കുടുംബങ്ങൾക്കും സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും കുടിവെള്ളം നൽകാൻ സൗരോർജ്ജ ഗ്രിഡിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റിലൂടെ സാധിക്കും ഇ വൈ ജി ഡി എസുമായി ചേർന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ സ്ഥാപിച്ച പ്ലാന്റിൽ പ്രതിമാസം ഒമ്പത് ലക്ഷം ലിറ്റർ കുടിവെള്ളം നൽകാൻ കഴിയും ഗുണഭോക്താക്കൾക്ക് നൽകിയ ഇലക്ട്രിക് കാർഡ് ഉപയോഗിച്ച് ഓരോരുത്തർക്കും ആവശ്യമുള്ള കുടിവെള്ളം പ്ലാന്റിൽ നിന്ന് സൗജന്യമായി എടുക്കാം ബാറ്ററികൾ ഉപയോഗിക്കാതെ ഗ്രിഡിലേക്ക് നേരിട്ട് വൈദ്യുതി നൽകുന്ന സാങ്കേതിക വിദ്യയിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം കാർബൺ രഹിത പ്രകൃതി സൗഹൃദമായാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് വെള്ളത്തിലെ ഇരുമ്പ് കാൽസ്യം ക്ലോറൈഡ് ഹെവി മെറ്റൽസ് തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിനൊപ്പം കോളിഫോം ഈ കോളി ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ പ്ലാന്റിന് സാധിക്കും ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ മേജർ നാടിന് സമർപ്പിച്ചു ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ സാധിച്ചു ഇതുപോലെ ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇനി പലയിടത്തും ഇതിന്റെ വാല്യൂ ഇപ്പൊ നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ആ സ്പാർക്ക് ഈ പ്ലാന്റ് നിങ്ങൾക്ക് അധികം കുട്ടികളോട് പറഞ്ഞു ഒരു വെള്ളം പോലും കുടിവെള്ള കുടിവെള്ളക്കുള്ള ഇലക്ട്രോണിക് കാർഡിന്റെ വിതരണം വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടർ സജീവ് സോമൻ നിർവഹിച്ചു കുടിവെള്ളക്ഷാമം നേരിടുന്ന കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് ന്യൂസ് ആലപ്പുഴ നമസ്കാരം ഹൈക്കോടതിയിൽ നൽകി എന്ന ഹർജിയുടെ വാദം ഇന്ന് മദ്രാസ്